അതിനിടെ മന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ പുതിയൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ്. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി എം ഡി ജി അശോക് ലാലിന്റെ നിയമനം വഴിവിട്ടാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നിയമനത്തിന് അപേക്ഷ പോലും ക്ഷണിച്ചില്ലെന്നും മന്ത്രി വ്യക്തി താല്പര്യം കാണിച്ചെന്നുമാണ് ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, കോടതിയിൽ നിന്നുള്ള തുടർച്ചയായ തിരിച്ചടികൾക്ക് പിന്നാലെ മറ്റൊരു ആരോപണം കൂടി മന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? നിയമസഭയിൽ സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിട്ടത് ബാലാവകാശ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം കാത്തിനിൽക്കുന്നു. ഈ വിവാദത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായ മൂന്നാം ദിവസം സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് ഈ രേഖകൾ കൂടി പുറത്തു വന്നത്. കെ എച്ച് ആർ ഡബ്ല്യു എം ഡി ആയി ജി അശോക് ലാലിനെ നിയമിച്ചത് മന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുള്ള തെളിയിക്കുന്ന രേഖകളാണ് പുറത്തായത്. ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ രേഖകളിൽ അപേക്ഷ ക്ഷണിക്കാതെയായിരുന്നു എം ഡിയുടെ നിയമനം എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ഈ ഇതിൽ തന്നെ പറയുന്നു, വകുപ്പിലെ രേഖകൾ പറയുന്നു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ മന്ത്രി ഉത്തരവിട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിയമിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ഇയാളുടെ കാലാവധി പൂർത്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴും പുതിയ ഉത്തരവില്ലാതെ അശോക് ലാൽ ഈ ഒരു സ്ഥാനത്ത് കെ എച്ച് ആർ ഡബ്ല്യു എം ഡി സ്ഥാനത്ത് തുടരുകയാണ്. രണ്ടാമത്തെ വലിയ ആരോപണമാണിപ്പോൾ ശൈലജയ്ക്കെതിരെ ഉയർന്നു വന്നത്. പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയാണ് നിയമസഭയുടെ മീഡിയ റൂമിൽ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ശരി കമലേഷ്.